ഇക്കിൽദാ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പലചരക്ക് സാധനങ്ങളുമായി പോയ ലോറിയെയാണ് ആൻ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. ലിജോ റോളൻസ് വിവരങ്ങളുമായിട്ട്. ലിജോ, എങ്ങനെയാണ്, പൂർണ്ണമായും വാഹനം തകർക്കുന്ന നിലയിലായിരുന്നോ ആനയെ പിന്നീട് എങ്ങനെയാണ് തുരത്തിയത്? ദിവിഷെ, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഉണ്ടായത്. ഈ ലോറി സാധനങ്ങൾ കയറ്റി വരികയായിരുന്നു. മൂന്നാർ തലക്കുളം എന്ന് പറയുന്നത് മൂന്നാറിന് പോകുന്ന സ്ഥലത്തുള്ള ആ വഴിക്കുള്ള സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അരിക്കൊമ്പിനാണ് ആക്രമിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഈ ലോറി വരുന്ന സമയത്ത് ആന റോഡിലേക്ക് ഇറങ്ങുകയും അതോടുകൂടെ ലോറി അവിടെ നിർത്തുകയും അപ്പോൾ അതിന്റെ പിൻവശത്തായിട്ട് ഈ ടാർപോളിൻ കൊണ്ട് മറച്ചുകൊണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നത് പഞ്ചസാരയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളായിരുന്നു. ആന കണ്ടതോടുകൂടെ തന്നെ ലോറിയിലുണ്ടായിരുന്നവർ പേടിച്ചിറങ്ങി ഓടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആന പതുക്കെ ടാർപോളം മാറ്റിയതിനു ശേഷം അരിച്ചാക്കൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ആ ഫോട്ടോയിൽ തന്നെ കാണാം, അരിച്ചാക്കൊക്കെ റോഡിലേക്ക് എടുത്തിട്ട് അത് ഭക്ഷിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റ് ലോറി ആക്രമിക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റ് രണ്ട് വലിയ ലോറികൾ കൂടെ വന്നതോടുകൂടെ ആന ഒന്ന് വശത്തേക്ക് മാറുകയായിരുന്നു. ഈ സമയത്തായിരുന്നു മറ്റ് ലോറിയും കൊണ്ട് രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ആളുകൾക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആന അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രദേശത്ത് നിന്ന് മാറുകയും ചെയ്തു. ശരി ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.